അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽ അഷറത്തുൽ മുബഷിറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ, 10 സഹാബാക്കൾ, അവരെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻഷാഅള്ളാ നമ്മുടെ ആ പാഠത്തിൻ്റെ അവസാനത്തിലെ 2 സഹാബികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സെയ്ദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുൻപ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് മക്കയിൽ ചില ആളുകൾ ജീവിച്ചിരുന്നു. ആ ആളുകളുടെ പ്രത്യേകത, അവർ ഏകനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു. ആ നാട്ടിൽ നടക്കുന്ന പലതരം അധർമ്മങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നവരായിരുന്നു അവർ, അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ആദർശം അവർക്ക് ലഭിച്ചത് പ്രകാരം മുറുകെ പിടിക്കുന്നവരായ ചില ആളുകൾ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സെയ്ദ് എന്ന സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സെയ്ദ്. അപ്പോൾ അദ്ദേഹം ഏകനായ അല്ലാഹുവിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. സൃഷ്ടികളെ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അപകടത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ സെയ്ദ് എന്ന് പറയുന്ന സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഖുറൈശികളുടെ മുൻപിൽ, ഞാൻ ഇബ്രാഹിം, ഇസ്മായിൽ എന്നിവരുടെ പാതയിലാണ് എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്ത വ്യക്തിയാണ് ആര്? സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സെയ്ദ്. അതുകൊണ്ട് തന്നെ സഈദ് റളിയല്ലാഹു അൻഹു വളർന്നു വന്നത് ഈ ഒരു അന്തരീക്ഷത്തിലും സാഹചര്യത്തിലുമാണ്. അതിനാൽ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പലപ്പോഴും പ്രത്യാശിക്കുമായിരുന്നു. പ്രത്യാശിക്കെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ആഗ്രഹം, അദ്ദേഹം ആഗ്രഹിക്കുക അല്ലെങ്കിൽ ആശിക്കുക. എന്തായിരുന്നു അത്? തൻ്റെ പിതാവ് സെയ്ദെങ്ങാനും ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുമായിരുന്നു എന്ന അദ്ദേഹം ഒന്ന് നല്ല ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു മുശ്രിക്കായ അല്ലെങ്കിൽ ഒരു കാഫിറായ പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല നമുക്ക്, മനസ്സിലായോ? അവർക്ക് ഹിദായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി മരിച്ചുപോയൊരു കാഫിറായ പിതാവുണ്ട് നമുക്കെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്, മനസ്സിലായല്ലേ? മരിച്ചുപോയ ഒരു കാഫിറായ ഒരു വ്യക്തിക്ക് സ്വർഗം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പാടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് എന്ന് പറയുന്ന സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഈദ് റളിയല്ലാഹു അൻഹുവിന് അനുവാദം നൽകി. സഈദ് റളിയല്ലാഹു അൻഹു ഞാൻ എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവാദം നൽകി. സഈദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഖുറൈശികൾ അദ്ദേഹത്തെ ഒരുപാട് മർദ്ദിച്ചു. ഇസ്ലാമിൽ നിന്ന് വിട്ടുമാറി
വിഗ്രഹാരാധനയിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ പഴയ മതത്തിലേക്ക് മാറാൻ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തെ അവർ നിർബന്ധിച്ചു. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചിട്ടില്ല. സഈദ് ബിനു സൈദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത് ആരെയാണ്? മഹാനായ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയായ ഫാത്തിമയെ ആണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരെയാണ് ആര് വിവാഹം കഴിച്ചത്? സഈദ് ബിനു സൈദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത്. അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോയി. ബദർ ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തു. ബദറിൽ കച്ചവട സംഘത്തിൻ്റെ അവിടെ കച്ചവട സംഘത്തിൻ്റെ വാർത്ത അറിയാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും പിന്നെ സഈദ് റളിയല്ലാഹു അൻഹുവിനെയുമാണ്. മനസ്സിലായില്ല. അവസാനം മദീനയിൽ ഹിജറ 51-ാമത്തെ വർഷം സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് മരണപ്പെടുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. 6-ാമത്തെ വ്യക്തിയാണ് സഅദ് ബിൻ അബി വഖാസ്. ബാക്കി 4 പേരെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെയാണ് നമ്മൾ പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവനാണ് ആര്? സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? അബി വഖാസ് അല്ലേ, അബു വഖാസ് എന്നാണ് പേര്. അത് കുന്നിയത്താണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുന്നിയത്തൊക്കെ ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ അബു വഖാസിൻ്റെ പിതാവ് എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മാലിക് ബിൻ ഉഹൈബ് എന്നാണ്. മാലിക് ബിൻ ഉഹൈബ്. ആ മാലിക് ബിൻ ഉഹൈബ് എന്ന അബു വഖാസിൻ്റെ ആ അബു വഖാസിൻ്റെയും ഹംനയുടെയും മകനായിക്കൊണ്ട് ഹിജറ 23-ാമത്തെ വർഷം മക്കയിലാണ് സഅദ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അബൂ വഖാസ് എന്ന കുന്നിയത്തുള്ള മാലിക് ബിൻ ഉഹൈബിൻ്റെയും ഹംനയുടെയും മകനായിക്കൊണ്ട് ആര് ജനിച്ചു ഹിജറ 23-ൽ? സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ജനിച്ചു. ഇവിടെ മക്കയിൽ 17-ാമത്തെ വയസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബോധനം കൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ഉപേക്ഷിക്കുന്നതുവരെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയായ ഹംന ശപഥം ചെയ്തു. ശപഥം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലേ. അവർ തീരുമാനമെടുത്തു, അവർ സത്യം ചെയ്തു. ഇനി ഞാൻ സഅദ് ഇസ്ലാമിൽ നിന്ന് വിട്ടുമാറുന്നതുവരെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്ന്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് 100 ശരീരമുണ്ടാവുകയും ആ 100 ശരീരം എൻ്റെ മുൻപിൽ കിടന്ന് പിടഞ്ഞു മരിക്കുകയാണെങ്കിലും പിടഞ്ഞു മരിച്ചാലും ഞാൻ ഇസ്ലാം അഥവാ സത്യദീൻ സത്യമതം ഉപേക്ഷിക്കുകയില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് 100 ശരീരമുണ്ടാവുകയും ആ 100 ശരീരം എൻ്റെ മുൻപിൽ കിടന്ന് പിടഞ്ഞു മരിച്ചാലും ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതോടുകൂടി ഉമ്മ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കാരണം സഅദിനോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, സഅദ് സത്യമതം ഉപേക്ഷിക്കൂല റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോയ മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഉഹുദ് യുദ്ധവേളയിൽ മലമുകളിൽ അമ്പയ്ത്തുകാരെ നിർത്തിയിരുന്നു. ആര്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അവരുടെ നേതാവായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. നല്ല അമ്പയ്ത്തുകാരനായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം കൂഫയിലെ ഗവർണറായി ഉമർ റളിയല്ലാഹു അൻഹു
സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ നിയമിച്ചു. പേർഷ്യക്കെതിരെ നടന്ന ഖാദിസിയ യുദ്ധത്തിലും മുസ്ലിം സൈന്യത്തെ നയിച്ചതാരാണ്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. പേർഷ്യൻ സേനാനായകൻ റുസ്തമിനെ വധിച്ച യുദ്ധമാണ് അല്ലേ ആ യുദ്ധത്തിൻ്റെ സേനാനായകൻ ആരാണ് നമ്മൾ പറഞ്ഞത്? ആ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. പിന്നീട് മദായിന് വിജയിച്ചു. അങ്ങനെ ചില യുദ്ധങ്ങളിൽ സഅദ് ബിൻ അബി വഖാസിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം നേടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ഒരു ആറംഗ സമിതി, ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് മരണപ്പെടുമ്പോൾ ഒരു ആറംഗ സമിതി ശൂറ കമ്മിറ്റി ഏൽപ്പിച്ചു അടുത്ത ഖലീഫ ആരാകണമെന്ന് തീരുമാനിക്കാൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ ആ ആറംഗ ശൂറയിൽ അംഗമായിരുന്നു ആര്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇടക്ക് പറയും, എനിക്ക് ശേഷം ഞാൻ ഒരാളെ ഖലീഫയാക്കുമെങ്കിൽ അത് സഅദിനെയായിരിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ടായിരുന്നു. 80 വയസ്സിന് ശേഷം 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഹിജറ 55 മദീനയിൽ നിന്ന് 5 മൈൽ ദൂരം അകലെ ആര് മരിച്ചു? 5 മൈൽ ദൂരം മാറിയിട്ട് അല്ലെങ്കിൽ 5 മൈൽ അകലെയുള്ള അഖീഖിൽ വച്ചാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. അദ്ദേഹത്തിന് മരിക്കുമ്പോൾ 80 വയസ്സ് കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഹിജറ 55 മദീനയിൽ നിന്ന് 5 മൈൽ അകലെ അഖീഖിൽ വെച്ചുകൊണ്ടാണ് ആര് മരിക്കുന്നത്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. അദ്ദേഹത്തെ ഖബറടക്കിയത് മദീനയിലാണ്. അവസാനമായി അൽ അഷറത്തുൽ മുബഷിറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ നിന്ന് അവസാനമായി ലോകത്തോട് വിട പറഞ്ഞത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല മുഹാജിറുകളായ സഹാബികളിൽ നിന്ന് അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉത്തമരായ സഹാബത്തിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും നമ്മുടെ നേതാക്കൾക്കും അല്ലാഹു പുറത്തു നൽകുമാറാവട്ടെ. ലോകത്തുള്ള മുസ്ലിങ്ങൾക്കെല്ലാം അല്ലാഹു പുറത്തു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ സേവനം ചെയ്ത് ജീവിക്കാനും അത് പഠിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. സ്വഹാബത്തിനെയും റസൂലുള്ളാനെയും മാതൃകയാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.